ആറ്റുകാൽ അമ്പലത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തി പൊങ്കാലയിൽ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പലരും വലിയ രീതിയിൽ ഷെയർ ചെയ്യുന്നു, അത് മത സൗഹാർദ്ദമായി പറയുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, ഇതെല്ലാം ഞാൻ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഇതെല്ലാം സർവ്വസാധാരണം തന്നെയല്ലേ? എന്താണ് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? എന്റെ നാട്ടിൽ തന്നെയാണ് വെട്ടിക്കോട്ടം. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിരവധി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. പരുമലപ്പള്ളി, അവിടെ പോയി കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരെ തട്ടിമുട്ടി അവിടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവിടെ ക്രൈസ്തവരൊക്കെ കൂടുതൽ വന്നു പോകുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഓച്ചിറ അമ്പലത്തിൽ 28 ആവണം എന്ന് പറഞ്ഞൊരു ആഘോഷ പരിപാടിയുണ്ട്. അവിടെ കാളെ വലിക്കുന്നതിൽ കൂടുതൽ എന്റെ സുഹൃത്തുക്കളായ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിന്, എന്റെ ചെറുപ്പം മുതൽ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഈ പഴനി ട്രിപ്പ് ഉണ്ട്. ഞാനും പോയിട്ടുണ്ട്. മെയ് മാസങ്ങളിലാണ് ഈ പഴനി ട്രിപ്പ് നടക്കുന്നത് തന്നെ. ഈ പഴനിയിലേക്കാണ് യാത്രയെങ്കിൽ വേളാങ്കണ്ണി, ഭീമപ്പള്ളി, അതുപോലെ തന്നെ പരുമലപ്പള്ളി, അങ്ങനെ നിരവധി പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ നേർച്ചയിടുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ നടന്ന് മുമ്പോട്ട് പോയിട്ടും ഉള്ളത്. ഇപ്പൊ ക്ലാസ് മുറികളിലേക്ക് നോക്കി എത്രയോ മറ്റു ഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർ നോമ്പെടുക്കാറുണ്ട്. ശബരിമലയിൽ നിന്നും കൊണ്ടുവരുന്ന അരവണപ്രസാദം കൈനീട്ടി മേടിച്ച് സ്വാദോടെ നിന്നുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മതം നോക്കിയൊന്നും അല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഈ മതപരമായിട്ടുള്ള വേർതിരിവും വർഗീയതയൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതുപോലത്തെ ചിത്രങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. നമ്മളൊരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തെയും സ്നേഹത്തോടെ അവരുടെ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നതാണ് ഏറ്റവും നല്ല മതേതരത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ പള്ളി കയറി നിസ്കരിക്കണമെന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കണമെന്നില്ല, അമ്പലങ്ങളിൽ കയറി നമ്മൾ പൂജ നടത്തണമെന്നില്ല. നമ്മൾ പരസ്പരം വിശ്വസിക്കുക, നമ്മൾ പരസ്പരം ബഹുമാനിക്കുക. എന്റേത് മാത്രമാണ് ശരി, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ദൈവം മാത്രമാണ് ശരി എന്നൊരു കാഴ്ചപ്പാട് വരുന്നിടത്താണ് വർഗീയതയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ചിന്താഗതിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ നിരീശ്വരവാദി. നമ്മുടെ നാട്ടിൽ തന്നെ 120 കോടി ജനങ്ങൾ, ലോകത്ത് തന്നെ 700 കോടി ജനങ്ങൾ, ഇവർക്കെല്ലാം വ്യത്യസ്ത തരമായിട്ടുള്ള ആചാരമുണ്ട്. ചില ആചാരങ്ങൾ കാണുമ്പോൾ നമുക്ക് കൗതുകമായിട്ട് പോലും തോന്നും. ആ കൗതുകം അവർക്ക് നമ്മുടെ ആചാരങ്ങളിലും തോന്നാറ്. അന്ധവിശ്വാസത്തിനെതിരെ മാത്രം പ്രതികരിക്കുക. കഴിയുന്നത് നമ്മൾ ഒരുമിച്ച് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ ക്രിസ്മസിൽ പങ്കെടുക്കരുത്, ഓണത്തിൽ പങ്കെടുക്കരുത്, റംസാനിൽ പങ്കെടുക്കരുത് എന്നുള്ള രീതിയിൽ പല മതപണ്ഡിതന്മാരും മുമ്പോട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ തള്ളി മാറ്റി നിർത്താൻ ശ്രമിക്കുക. പരസ്പരം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക, റംസാൻ ആഘോഷിക്കുക, ക്രിസ്മസ് ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക ജീവിതം. ഓരോ മതവിഭാഗങ്ങളുടെയും പ്രത്യേകത എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക, അവരോടൊപ്പം തന്നെ ഇരുന്ന് കഴിക്കുക. ഒരു കാരണവശാലും മതത്തിന്റെ വേർതിരിവ് മനസ്സിൽ ഉണ്ടാകാതിരിക്കുക, ഇതാണ് ഏറ്റവും നല്ല മതേതരം.